നീലകണ്ഠൻ വേലുക്കുറുപ്പ് ധാരാളം ബഹുമതികൾ നേടിയിട്ടുണ്ട് ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട് പിന്നെയോ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കുറച്ചുകൂടി വിശദമായിട്ട് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് പോയിന്റ് കുറിപ്പിനെ കുറിച്ച് ചെറിയ ചുരുക്കം ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അദ്ദേഹം 2016 ഫെബ്രുവരി 13 നമ്മെ വിട്ടു പിരിഞ്ഞു മലയാളത്തിൻ്റെ കാവ്യ സൂര്യൻ അസ്തമിച്ചു എന്ന് തന്നെ പറയാം ഇതുപോലെ നിരവധി നിരവധി കവിതകൾ രചിച്ച് മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ ആളാണ് ആര് ഓ എൻ വി കുറുപ്പ് ഏ ധാരാളം നിങ്ങളുടെ അച്ഛനോ മറ്റോ ഒക്കെ സിനിമാ ഗാനങ്ങളൊക്കെ അറിയാമായിരിക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒ എൻ വിയുടെ സിനിമാ ഗാനങ്ങൾ ഓ എൻ വി എഴുതിയ സിനിമാ ഗാനങ്ങൾ നിങ്ങൾ ശേഖരിക്കണം ഏ അപ്പൊ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓ എൻ വിയുടെ വിവരങ്ങൾ ശേഖരിക്കുക ഈ പറഞ്ഞതല്ലാതെ ധാരാളം കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടെത്തണം കണ്ടെത്തി എഴുതണം പിന്നെയോ കോതമ്പ് മണികൾ എന്ന കവിത കഥാരൂപത്തിൽ എഴുതണം പിന്നെയോ അദ്ദേഹത്തിൻ്റെ ധാരാളം സിനിമാ ഗാനങ്ങളുണ്ട് അത് ശേഖരിക്കണം ഏ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഏ ഇനി ഒരു കവിത കൂടി കേട്ടാലോ ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാതല്ലി മരമുരുത്തുവാൻ മോഹം അദ്ദേഹത്തിന്റെ മോഹം എന്ന കവിതയിലെ നാല് വരികളാണ് കൂടുതൽ വരികൾ നിങ്ങൾക്കറിയാം പാടി നോക്കണം കേട്ടോ ആ മലയാളികളെ കൊണ്ട് ഈ വരികൾ പാടിപ്പിച്ച അല്ലെങ്കിൽ പാടാൻ മോഹിപ്പിച്ച കവിയാണ് ആര് ഓ എൻ വി കുറുപ്പ് ഏ ധാരാളം അവിസ്മരണീയമായ കവിതകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇദ്ദേഹം ധാരാളം അവിസ്മരണീയമായ കവിതകൾ കൈരളിക്ക് സമ്മാനിച്ചിട്ടുണ്ട് കൈരളി എന്ന് പറഞ്ഞാൽ എന്താണ് മലയാള ഭാഷ കേരള ഭാഷ അതിനെയാണ് കൈരളി എന്ന് പറയുന്നത് അവിസ്മരണീയമായ അവിസ്മരണീയം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്മരണ എന്ന് പറഞ്ഞാൽ എന്താണ് ഓർമ്മ നമ്മുടെ ഓർമ്മയിൽ അദ്ദേഹത്തെ എപ്പോഴും നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്ങനെ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അവിസ്മരണീയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാനാവാത്തത് അവിസ്മരണീയമായ ധാരാളം ഗാനങ്ങളും കവിതകളും അദ്ദേഹം കൈരളിക്ക് സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇതു നിന്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ എന്നേ കുറിച്ച ഗീതം ആ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ വരികളാണ് ഇവ അദ്ദേഹം പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിരിക്കുന്നു വരാൻ പോകുന്ന ഭൂമിയുടെ നാശത്തെ പറ്റിയാണ് ഈ കവിത രചിച്ചത് ഏത് കവിത ഭൂമിക്കൊരു ചരമഗീതം കവി ക്രാന്തദർശിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വരാൻ പോകുന്ന കാര്യങ്ങളെ മുന്നേ തന്നെ അറിയാൻ കഴിയുന്ന ദിവ്യശക്തിയുള്ള ആളാണ് കവികൾ എന്ന് ഭാരത ദർശനത്തിൽ പറയുന്നുണ്ട് അത് അർത്ഥവത്താക്കുന്നത് അത് സത്യമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത സത്യമല്ലേ ആ ഭൂമി എങ്ങനെയൊക്കെയാണ് മരിക്കാൻ പോകുന്നത് മരങ്ങൾ വെട്ടിമുറിച്ചും കുന്നുകൾ ഇടിച്ചു നിരത്തിയും ഒക്കെ ഭൂമിയുടെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ അതിനെക്കുറിച്ച് അദ്ദേഹം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി കണ്ടിട്ട് ആസന്ന മൃതി വരാൻ പോകുന്ന മരണം ഭൂമിക്ക് നാശം സംഭവിക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് രചിച്ച കൃതിയാണ് ഭൂമിക്കൊരു ചരമഗീതം നിങ്ങൾ കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ ഇത് നിന്റെ മുഴുവൻ വരികളും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ഏ ഒന്നുകൂടെ പാടാമോ ഭൂമിക്കൊരു ചരമഗീതത്തിലെ ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ
നിനക്കാത്മശാന്തി ഇടുമിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നീ കുറിച്ച ഗീതം. ആ എന്തിനെ പറ്റിയാണ് കവി ഈ കവിത എഴുതിയിരിക്കുന്നത്? പ്രകൃതിക്ക് വരാൻ പോകുന്ന നാശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് രചിച്ച കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം. എന്താണ് ഇതിന്റെ ഈ വരികളെ കുറിച്ച് എന്താ മനസ്സിലാക്കാൻ കഴിയുക? കവി ക്രാന്തദർശിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ആൾക്കാരാണ് കവികൾ. ദീർഘദൃഷ്ടി ഉണ്ട് എന്നതിന് തെളിവാണ് ഈ വരികൾ. ഇത് ഒരു ഭാരത ദർശനമാണ്. ഇതിനെ വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ അർത്ഥവത്താക്കുന്നതാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത. കവി അദ്ദേഹത്തിന്റെ ഓരോ കവിതയിലൂടെയും പോയിന്റ് കുറിപ്പ് തന്റെ കവിതകളിലൂടെ എല്ലാം സ്വയം കവിതയായി മാറുകയാണ് ചെയ്യുന്നത്. ഓരോ കവിതയും എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും കേട്ടോ. ആ കവി കവിതയിലൂടെ സ്വയം കവിതയായി മാറുകയാണ് ചെയ്യുന്നത്. ഓരോ കവിതയിലും അദ്ദേഹത്തിന്റെ രചനകൾ നമുക്ക് അതിന് ദൃഷ്ടാന്തമായിട്ടുണ്ട്. പിന്നെയോ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം വേദിയിൽ വെച്ച് പറഞ്ഞത്, ഒരിക്കൽ ഞാൻ ഭൂമി എന്ന ഈ വാടക വീട് ഉപേക്ഷിച്ചു പോകും. അപ്പോൾ എന്റെ ചൈതന്യവത്തായ ഒരംശം ഞാൻ ഇവിടെ ഉപേക്ഷിക്കും. അതാണ് എന്റെ കവിത. ജ്ഞാനപീഠ പുരസ്കാരം വാങ്ങിയതിന് ശേഷം അദ്ദേഹം സ്വന്തം ജീവിതത്തെ കുറിച്ച്, അല്ലെങ്കിൽ വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താണ്? ഒരിക്കൽ ഭൂമി, അദ്ദേഹം ഭൂമി എന്തായിട്ട് കരുതുന്നു? എന്റെ വാടക വീട്, ഭൂമി എന്ന ഈ വാടക വീട് ഒരിക്കൽ ഞാൻ ഉപേക്ഷിച്ചു പോകും. ആ സമയത്ത് എന്റെ ചൈതന്യം, ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത എന്റെ ചൈതന്യത്തിൽ ഒരംശം, എന്റെ ചൈതന്യവത്തായ ഒരംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും. അതാണ് എന്റെ കവിതകൾ എന്ന് അദ്ദേഹം പുരസ്കാര വേദിയിൽ നിന്നുകൊണ്ട് പറയുകയുണ്ടായി. എത്ര ഉദാത്തമായ അദ്ദേഹത്തിന്റെ വാക്കുകളാണല്ലേ. ചൈതന്യവത്തായ അംശം എന്ന് പറയുമ്പം നമുക്ക് ഏറെ കാലം മനസ്സിലാക്കാൻ കഴിയുന്ന ധാരാളം കവിതകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടാണ്. അദ്ദേഹം 2016 February 13 തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞത്. കാവ്യസൂര്യൻ ലോകത്തേക്ക്, ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞത് ധാരാളം മനോഹരമായ കവിതകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് കരുതണം അല്ലേ. ഇനിയും ധാരാളം കാര്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. ഏ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണോ നിങ്ങളുടെ പാഠത്തിലുള്ളത്? ഒന്ന് നോക്കുമല്ലോ, എല്ലാവരും നന്നായിട്ട് വായിക്കുമല്ലോ പാഠപുസ്തകം. പിന്നെ പാഠപുസ്തകത്തിലെ തുടർ പ്രവർത്തനമായിട്ട് എന്താ ചെയ്യേണ്ടത്? കോതമ്പ് മണികൾ എന്ന കവിതയെ കഥാരൂപത്തിൽ എഴുതണം. പിന്നെയോ ONP കുറിപ്പിന്റെ ജീവചരിത്രം നിങ്ങൾ തയ്യാറാക്കണം. പിന്നെയോ ഈ പാഠവുമായി ബന്ധപ്പെട്ട ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെ ചോദ്യ ഉത്തര രൂപത്തിൽ എഴുതണം. പിന്നെയോ പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ONP കുറിപ്പ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പിന്നെയോ ജ്ഞാനപീഠ പുരസ്കാരം വാങ്ങിയ ശേഷം ആ വേദിയിൽ വെച്ച് ONP കുറിപ്പ് അദ്ദേഹത്തെ പറ്റി എന്താണ് പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി നോക്കണം. എല്ലാവരും സ്വയം ചെറിയ ചെറിയ ചോദ്യോത്തരങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് എഴുതാൻ ശ്രമിക്കുക. കൂടുതൽ നമ്മൾ വായിക്കുമ്പോൾ, നന്നായിട്ട് ഒരുപാട് തവണ വായിക്കുമ്പോൾ നമുക്ക് ഈ പാഠം നന്നായിട്ട് ഹൃദിസ്ഥമാക്കാൻ സാധിക്കും. പിന്നെയോ ഈ കോതമ്പ് മണികൾ എന്ന കവിത
भाग कुे विवर अयचुट पाठपुस्तक वाईको एल नन्म वरटे आशंसितो नमस्ते।